മറ്റൊരു വാദം അല്ല പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഇവിടെയാണ് നമ്മളെ ഹറാമും ഹലാലും മനസ്സിലാക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, ലാ തഖുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, ഒരു ജനവിഭാഗം മറ്റൊരു ജനത്തിന്റെ തന്റെ സഹോദരന്റെ പണം നിങ്ങൾ അകാരണമായി വലിച്ചു ഭക്ഷിക്കരുതേ. എന്റെ സ്വത്ത് ഒരു രൂപ പോലും എടുക്കാൻ മുഹമ്മദ് ഉസ്താദിന് അധികാരമില്ല. മുഹമ്മദ് ഉസ്താദിന്റെ ഒരു രൂപ എടുക്കാൻ എനിക്ക് അധികാരമില്ല. പരസ്പരം അന്യോന്യം നിങ്ങൾ, പരസ്പരം അകാരണമായി നിങ്ങളുടെ സഹോദരന്റെ പണം നിങ്ങൾ കവർന്ന് ഭക്ഷിക്കരുതേ. വിശുദ്ധ ഖുർആൻ കച്ചവടത്തിലൂടെ അല്ലാതെ, അതായത് കച്ചവടത്തിലൂടെ നിങ്ങളുടെ എന്റെ പൈസ അങ്ങോട്ട് നിങ്ങൾക്ക് തരിയാൻ, ഞാൻ സാധനം മേടിക്കുന്നു നിങ്ങളുടെ പൈസ എനിക്ക് തരാൻ, കച്ചവടത്തിലൂടെ അല്ലാതെ ഒരാളുടെ പണം നിങ്ങൾ കവരരുതേക്കും. അവിടെ തന്നെ ഒരു ഒരു വ്യവസ്ഥ അല്ല വെക്കുകയാണ്. ശ്രദ്ധിച്ചാണ് കച്ചവടക്കാർ, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേക്കണം. ഒരു വ്യവസ്ഥ ആ കച്ചവടം ചെയ്യുന്നതിൽ അൻതറാദിമിൻകും, നിങ്ങൾ പൊരുത്തത്തോട് കൂടിയിട്ട് കച്ചവടം ചെയ്യണം. കച്ചവടക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം. കസ്റ്റമർ വരുമ്പോ അവന്റെ പൊരുത്തവും കൂടി മേടിച്ചിട്ട് വേണം കച്ചവടം ചെയ്യാൻ. മനസ്സിലായോ? അല്ല ഡാമേജ് ആയതൊക്കെ എടുത്തങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഇവൻ വീട്ടിൽ പോയി എന്നിട്ട് എപ്പോഴും ഇവനെതിരെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്നും പറയരുത്. അതുകൊണ്ടാണ് കച്ചവടക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അവന്റെ പൊരുത്തം സമ്പാദിച്ചിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആ രീതിയിലെ നിങ്ങൾ സഹോദരന്റെ പണം ഈടാക്കാവൂ, അല്ലാതെ നിങ്ങൾ പണം ഈടാക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ കച്ചവടത്തെ കുറിച്ച് വീണ്ടും പ്രോത്സാഹന അല്ല. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ അനേകം ഒട്ടനവധി ആയത്തുകൾ നിങ്ങൾക്ക് കച്ചവടത്തെ കുറിച്ച് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്കറിയോ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷിച്ചത്, കൈകൾ കൊണ്ട് കച്ചവടം ചെയ്തിട്ടാണ്. ആശാരിയായിരുന്നു, ആശാരി നല്ലൊരു അധ്വാനിച്ചിട്ടുണ്ടാക്കിയാണ്. കാന ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ് നബി തയ്യക്കടക്കാരനായിരുന്നു. ഇദ്രീസ് നബി ഒരു പ്രവാചകനെ, ലോകത്തെ സമുദ്രിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ കൈത്തൊഴിൽ ചെയ്തിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ് അധ്വാനിച്ചത്. അവരൊക്കെ വ്യാപാരികളായിരുന്നു. ഇദ്രീസ് നബി കച്ചവട തയ്യൽപ്പണി എടുത്തിട്ട് തയ്ച്ചു കിട്ടുന്ന സമ്പത്ത് മുഴുവനും സഹായിക്കുമായിരുന്നു, പാവങ്ങളെ സഹായിക്കുമായിരുന്നു. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തയ്യക്കാരനും ആടിനെ മേയ്ക്കുന്ന വ്യക്തിയുമായിരുന്നു. എന്താ പ്രവാചകന്മാർ ചുമ്മാ ഇരിക്കില്ലായിരുന്നു. ഞാൻ മുമ്പ് ഇന്ന പള്ളിയിൽ സ്വന്തം എന്റെ ആവശ്യത്തിന് കിണറ്റിന്ന് വെള്ളം കോരിപ്പോ, ഉസ്താദെ കോരരുത്, ഞങ്ങളുടെ ഉസ്താദ് കൊളസ്ട്രോൾ രോഗി ആക്കുമല്ലേ ഉസ്താദിനെ, ഒരു വെള്ളം കോരാൻ വേണ്ടി ഒന്ന് പിടിച്ചത്, ഞങ്ങളുടെ ഉസ്താദ് ചെയ്യാൻ പോലെ റൂമിൽ പോയി ഞാൻ കോരിത്തരാം. അധ്വാനിക്കണം, സൈഡ് ബിസിനസ് വേണോന്ന പറഞ്ഞതിന്റെ അർത്ഥം ഉസ്താദ്മാർക്കും. സക്കരിയ നബി ആശാരിയായിരുന്നു, സാക്ഷാൽ മൂസാ അലൈഹിസ്സലാം. വമാ തിൽക ബിയമീനിക യാ മൂസാ, നിങ്ങളുടെ കയ്യിൽ എന്താ, വലത് കയ്യിൽ എന്താ? ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ, ഇതൊരു വടിയാണ് റബ്ബേ, ഇതൊരു വടിയാണ് റബ്ബേ. അതവക്കഉ അലൈഹാ, ആ വടിയിന്മേൽ ഞാൻ ഊന്നി നടക്കാറുണ്ട്. വഹുശു ബിഹാ അലാ ഗനമി, ആ വടി കൊണ്ട് ഞാൻ എന്റെ ആട്ടിൻ പറ്റത്തിന് ഇലകളെ പറിക്കാറുണ്ടല്ലാ. അത് മാത്രമല്ല, വലിയ ഫീഹാ ഈ വടി കൊണ്ട് ധാരാളം മറ്റു ഉപയോഗങ്ങളുണ്ട് അല്ലാ. അപ്പൊ മൂസാ നബിയുടെ പണി എന്താ? മൂസാ നബിയുടെ പണി എന്താ? ആടിനെ മേയ്ക്കലായിരുന്നു. ആരാ പണിയാത്ത? അന്ന ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി ആരായിരുന്നെന്നറിയുമോ? ഒരു നാടിന്റെ ചക്രവർത്തിയായിരുന്നു, കുലപതിയായിരുന്നു, കോടീശ്വരനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു നാടിന്റെ ഭരണാധികാരിയാണ് ദാവൂദ്. ഇന്നത്തെ കള്ള എന്താ പറയണ്ട, കള്ള കള്ള അധികാര മോഹികളായ ജനങ്ങളുടെ പാപങ്ങളുടെ ഖജനാവ് കട്ടുമുടിക്കുന്ന ഇന്നത്തെ ഭരണാധികാരിയെ പോലെയല്ല ദാവൂദ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചക്രവർത്തിയായിരുന്നപ്പോഴും
ദാവൂദ് നബി സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് ദാവൂദ് നബി ഭുജിച്ചിരുന്നത്. ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ട് പട്ടുമത്തെ വിരാജിക്കാൻ വേണ്ടി ദാവൂദ് നബി ശ്രമിച്ചില്ല, ഇറങ്ങി പുറപ്പെട്ടു അധ്വാനിച്ചോ. നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കരങ്ങൾ കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യമാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷിച്ചത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടയങ്കി നിർമ്മിക്കുമായിരുന്നു, പടയങ്കി നിർമ്മിക്കുമായിരുന്നു. അല്ലാഹു പറയുന്നു ദാവൂദ് നബിക്ക് നിങ്ങൾക്ക് വേണ്ടി ദാവൂദ് നബി നാം പടയെങ്കി നിർമ്മിക്കുന്നത് നാം പഠിപ്പിച്ചു അത്രേ. ദാവൂദ് നബി പടയെങ്കി നിർമ്മിക്കുമായിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ ചക്രവർത്തിയാ നാട്ടുകാരുടെ ഖജനാവിൽ നിന്ന് കട്ടുമുടിച്ച് നാട്ടുകാരുടെ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് പ്രതിമ പണിയാവുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നില്ല. ഒരു നേരത്തെ ഒരു ചോറ് പോലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നിട്ടില്ല. പൊതു ഖജനാവിൽ നിന്ന് സ്വന്തം അധ്വാനിച്ചു. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറയുന്നത് ഒരാൾ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം അവൻ കഷ്ടപ്പെട്ട് ഉന്തുവണ്ടി തള്ളി തള്ളി ഒരു കിലോ തക്കാളി വെച്ചിട്ട് കിട്ടുന്ന കാശാണ് മോനെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്ഷണം അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച്. ഓ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഷ്ടപ്പാടാണ്, വെയില് ഉന്തുവണ്ടി തള്ളിയിട്ട് സവാള വെച്ച് കഷ്ടപ്പെടുന്നു, ഒന്നും കിട്ടുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ട് വെയില് കൊണ്ട് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ജനസമൂഹമേ, നീ ക്ഷീണിതനാകുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു മാപ്പാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വെറുതെ ഒന്നുമല്ല, കൂലി കൂടുതലാണ്. അടുത്താഴ്ച ബാക്കി ഇൻഷാ പറയാം. അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം, വിയർപ്പ് പോയി തുള്ളിയിൽ നിന്ന് കഴിക്കണം, അല്ലാതെ ആരാന്റെ അടിച്ചു മാറ്റിയതും അല്ലാതെ അവനെ ചാക്കിട്ട് വലിച്ചതും വലിപ്പിച്ചതും കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് കൊണ്ടുപോയി 30,000 രൂപയ്ക്കൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സാഹിബന്മാരെ മാളവൊക്കെ എത്തിയിട്ട് എന്തർത്ഥത്തിലാണ് കമ്മീഷൻ മേടിച്ച് പോക്കറ്റ് വെക്കുകയും പിന്നെ എവിടെ വിശ്വസ്തത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും? സ്വന്തം അധ്വാനിക്ക് വിയർപ്പുണ്ടാക്കേ. എന്നിട്ട് നബി തങ്ങൾ പറയാണ് തീർച്ചയായും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ സഹാബ, ആ ദാവൂദ് സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചിട്ടല്ലാതെ ഒരിറക്ക് ഭക്ഷണം വായിലേക്ക് കയറ്റുകയില്ല. നബി മുഹമ്മദ് മുസ്തഫ നിർമ്മിക്കുന്ന ആൾ മാത്രമല്ല ചക്രവർത്തിയായിരുന്നു, നാടിന്റെ ഭരണാധികാരി. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് നാം ദാവൂദിന് നൽകി. എന്ത്? എന്റെ ഔദാര്യം നൽകി എന്ന് പറഞ്ഞു അല്ലാഹു. എന്റെ ഔദാര്യത്തിൽ നിന്ന് അങ്ങനെ വാരിക്കോരി ദാവൂദ് നബിക്ക് കൊടുത്തു. പക്ഷികളെ, പക്ഷിക്കൂട്ടമേ, നിങ്ങൾ ദാവൂദിനോടൊപ്പം സങ്കീർത്തനങ്ങൾ ആലപിക്കുക. ലോകത്തിൽ ഏറ്റവും നല്ല സംഗീതം അവതരിപ്പിക്കുന്ന വ്യക്തി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ലോകത്തിൽ ഏറ്റവും നല്ല ശബ്ദത്തിന്റെ ഉടമ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. സ്വർഗത്തിൽ എല്ലാവർക്കും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദമായിരിക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാവൂദ് നബി ഒരുപാട് തസ്ബീഹ് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് മാമലകളോടും പക്ഷികളോടും അല്ലാഹു വിളിച്ചു പറയാണ് പർവ്വത നിരകളെ ആ ദാവൂദിനോടൊപ്പം നിങ്ങൾ സങ്കീർത്തനങ്ങൾ ആലപിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഅലന്നാലഹുൽ ഹദീദ് വഅലന്നാലഹുൽ ഹദീദ്, ദാവൂദിന് നാം ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ പിടിച്ചിട്ട് സിമ്പിളായിട്ട് ഒറ്റമടി ദാവൂദ് നബി ഇരുമ്പൊക്കെ നിഷ്ഫലം എളുപ്പമാണ്, അള്ള കൊടുത്ത മോചിസത്താണ്. ദാവൂദ് നബിക്ക് ഇരുമ്പ് ഇരുമ്പ് എല്ലാം മയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദാവൂദ് നബി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ചപ്പടിച്ചത് അല്ലേ. സാക്ഷാൽ നബി മുഹമ്മദ് മുസ്തഫ ആരായിരുന്നു? കച്ചവടക്കാരനായിരുന്നു. മക്കത്തെ ഏറ്റവും വലിയ വിശ്വസ്തനായ
നബി മുഹമ്മദ് മുസ്തഫ ആടിനെ വെച്ച് എല്ലാ പ്രവാചകന്മാരും ആടിനെ വെച്ചിട്ടുണ്ട്. മുത്തലബി പറഞ്ഞ അതുകൊണ്ട് സഹാബാക്കളല്ലാന്ന് റസൂലിനോട് പറയുന്നത് ഏറ്റവും നല്ല സമ്പാദ്യതാണ്. കച്ചവടക്കാരെ ശ്രദ്ധിക്കണം, ഇന്നു മുതലുള്ള വിഷയം. ഏറ്റവും നല്ല കച്ചവടം, ഏറ്റവും നല്ല സമ്പാദ്യതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, അമലു റജുലി ബിയദി, സ്വന്തം കരങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് വ്യാപാര കേന്ദ്രങ്ങളിൽ മാർക്കറ്റുകളിൽ കിലോകണക്കിന് ടൺ കണക്കിന് സാധനങ്ങൾ, ഭാരം കയറിയ സാധനങ്ങൾ വാരിക്കൂട്ടി റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കടകളിൽ വെച്ചിട്ട് കച്ചവടം ചെയ്ത് കഷ്ടപ്പെട്ട് സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലാണ് ഏറ്റവും നല്ല സമ്പത്ത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വകുല്ലു ബൈഇൻ മബ്റൂർ, ശരിയാണ്.